നമസ്കാരം കഴിഞ്ഞ ഈസ്റ്റർ ദിവസം ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികളിലും അതേപോലെ മുന്തിയ ഹോട്ടലുകളിലും നടന്ന ബോംബ് സ്ഫോടന പരമ്പരയെക്കുറിച്ചാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇന്നും ലോകം ചർച്ച ചെയ്യുന്നത് അതിന് കാരണം അത്രയ്ക്ക് വലിയ ഒരു ഭീകരാക്രമണമായിരുന്നു അത് വളരെ അപ്രതീക്ഷിതവുമായിരുന്നു ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ സംഘടനകളെക്കുറിച്ചും അതിന് മുന്നോട്ടിറങ്ങിയ യുവാക്കളെക്കുറിച്ചുമൊക്കെ ഇതിനോടകം വാർത്തകൾ വന്നു കഴിഞ്ഞു എന്നാൽ ഈ വിഷയവുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധികം ചർച്ച ചെയ്യാത്ത ചില വിഷയങ്ങളെക്കുറിച്ച് പലരും സംശയം ഉന്നയിച്ച് കണ്ടിട്ടുണ്ട് അതിന് മറുപടി പറയാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം എങ്ങനെ ഐ എസ്സിന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയ്ക്ക് ഇത്രയും ദൂരെ ഉള്ള ഒരു രാജ്യത്ത് ഒരു ഭീകരാക്രമണം ഇത്രയും വലിയ തോതിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം ഐ എസിനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എന്ന സംഘടന ഏതാണ്ട് അവസാനിച്ചു എന്നാണ് ഇന്ന് ലോകമാധ്യമങ്ങളിൽ നിറയുന്ന വാർത്ത സിറിയയിലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഐ എസിൻ്റെ ഏറ്റവും അവസാനത്തെ സ്വാധീന മേഖല പോലും വീണ വാർത്ത നമ്മൾ വായിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ ഐ എസുമായി അമേരിക്കൻ സേനയുടെയും അതേപോലെ സിറിയൻ പോരാളികളുടെയും ഒക്കെ യുദ്ധം നടക്കുകയാണ് പക്ഷേ ഐ എസ് ടോട്ടലി എല്ലായിടത്തേക്കും ചിതറിപ്പോയി കഴിഞ്ഞുവെന്നും ഐ എസ് എന്ന സംഘടനയുടെ ഭീഷണി അവസാനിച്ചുവെന്നും പറഞ്ഞതിൻ്റെ തൊട്ടു ശ്രീലങ്കയിൽ ഇങ്ങനെയൊരു ആക്രമണം നടന്നത് അതെങ്ങനെ ഐ എസ്സിന് സാധിച്ചു എന്ന ചോദ്യം വളരെ ന്യായമാണ് അതിനുള്ള ഉത്തരം നമ്മൾ ഐ എസ്സിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തതാണ് അൽ ഖൊയ്ദ പോലെയോ അല്ലെങ്കിൽ ലഷ്കർ തൊയ് തൊയ്ബ പോലെയോ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയെ പോലെയോ ഏകശിലാ സ്വഭാവമുള്ള ഒരു സംഘടനയല്ല ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഐ എസ് ഈ സംഘടനയ്ക്ക് ഏതാണ്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഫ്രാഞ്ചൈസി സ്വഭാവമുള്ള സംഘടനയാണ് ഈ സംഘടനയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് യൂറോപ്പിലുണ്ട് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലുണ്ട് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ അതേപോലെ ഇന്ത്യയിൽ പോലും ഈ സംഘടനയുടെ ശാഖകൾ അല്ലെങ്കിൽ ഈ സംഘടന സംഘടനയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട യുവാക്കളുടെ പ്രാദേശിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നു ഐ എസിൻ്റെ രീതിയിൽ ആക്രമണം സംഘടിപ്പിക്കുന്നു വേണ്ട ട്രെയിനിങ്ങും മറ്റു സഹായങ്ങളും ഒരുപക്ഷേ ഐ എസിൻ്റെ കേന്ദ്ര നേതൃത്വം കൊടുക്കാം കൊടുക്കുന്നുണ്ടാവാം എന്നതിനപ്പുറം ഐ എസ് നേരിട്ട് ഇത്തരം സംഭവങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അതിനർത്ഥം അതിൻ്റെ അർത്ഥം ഐ എസ് ഇത്തരം ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മുദ്ര ചാർത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു സംഘടനാ രീതി മറ്റ് ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഇല്ല ഇതാണ് ഐ എസ് ഒരു വശത്ത് നശിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇത്രയും ഒരു ദൂരദേശത്ത് ഐ എസിന് ഇത്രയും ഭീകരമായ ഒരു ആക്രമണം സംഘടിപ്പിക്കാൻ സാധിച്ചത് രണ്ട് എന്തുകൊണ്ട് ശ്രീലങ്ക പോലെ ഒരു രാജ്യം ഇതിനായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെയുണ്ട് ശ്രീലങ്കയോടെ പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന് പ്രത്യേകിച്ച് പ്രയോ ശത്രുതയോ അല്ലെങ്കിൽ യോജിപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല ശ്രീലങ്കയിൽ നിന്നുള്ള പ്രാദേശിക ഗ്രൂപ്പിനാണ് ഇത് ചെയ്യാൻ മുമ്പോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത് അവരാണ് ഐ എസിൻ്റെ സഹായം മേടിച്ചത് അവർക്ക് അത് ശ്രീലങ്കയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്ര ഒരു വലിയ ഭീകരാക്രമണം സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അല്ലാതെ ശ്രീലങ്ക എന്ന് ഐ എസ് നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു രാജ്യം ആയിരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെന്ന് നിൽക്കുന്നത് തൗഹീദ് ജമാഅത്ത് എന്ന ശ്രീലങ്കൻ ഭീകര സംഘടനയുടെ അടുക്കലേക്കാണ് ഈ സംഘടനയാണ് ശ്രീലങ്കയിൽ ഇത്രയും വലിയ ഒരു ഭീകരാക്രമണം സംഘടിപ്പിച്ചത് അവർക്ക് എങ്ങനെയാണ് അത് സാധിച്ചു അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ശ്രീലങ്കയുടെ ഒരു അയഞ്ഞ നിയമങ്ങളാണ് ഒരു പത്തു വർഷം മുമ്പ് വരെ വംശീയ പോരാട്ടത്തിൻ്റെ ഫലമായി ചോരപ്പുഴ ഒഴുകിയ ഒരു ദ്വീപാണ് ശ്രീലങ്ക പക്ഷേ വംശീയ വറി അവർക്ക് വംശീയ വറിയും അതിനെ തുടർന്നുണ്ടായ യുദ്ധവും ഒക്കെ അവർക്ക് മറികടക്കാൻ സാധിച്ചെങ്കിലും ആഗോള ഭീകരവാദത്തിൻ്റെ ഒരു ടാർഗറ്റ് ടാർഗറ്റാവുമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനമാവുമെന്ന് ഒരിക്കലും ശ്രീലങ്കൻ അധികൃതർ കണ്ടിട്ടില്ല അവരെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആഗോള ഭീകരത നേരിടുന്നതിനെ സംബന്ധിച്ച നിയമം പോലും ശ്രീലങ്കയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അത് അത്ഭുതമായിരിക്കും അതിനർത്ഥം ഒരു ശ്രീലങ്കൻ പൗരൻ ഇപ്പോൾ വിദേശത്ത് പോയി ഐ എസ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ച് ഇന്ത്യയിലേക്ക് സോറി ശ്രീലങ്കയിലേക്ക് തിരിച്ചു വന്നാലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രീലങ്കയിൽ വകുപ്പില്ല അതുതന്നെയാണ് തൗഹീദ് ജമാഅത്തിൻ്റെ പല ആൾക്കാരെയും അവർ അവർക്ക് വിദേശ ബന്ധമുണ്ടെന്നും വിദേശ ഭീകരബന്ധമുണ്ടോ എന്നും അറിഞ്ഞിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രീലങ്കൻ സർക്കാരിന് സാധിക്കാതെ പോയത് ഇപ്പോൾ തന്നെ നിരവധി പേരെ അവർ അറസ്റ്റ് ചെയ്തത് തൗഹീദ് ജമാഅത്തിനെയും മറ്റൊരു സംഘടനയെയും ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാലി സിരിസേന അദ്ദേഹം നേരിട്ട് നിരോധിച്ച ശേഷമാണ് ആ നിരോധനത്തിൻ്റെ മറവിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോയത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീലങ്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭീകരത നേരിടാൻ അവരുടെ ഭാഗത്ത് ഒരു നിയമം കർക്കശമായ നിയമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിൻ്റെ അഭാവം ഈ തൗഹീദ് ജമാഅത്തിനെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റേതായ ഒരു പ്രഗണനത്തിൻ്റേതായ അന്തരീക്ഷമാണ് ശ്രീലങ്കയിൽ അറുപത്തിയൊമ്പത് എഴുപത് ശതമാനം ബുദ്ധിസ്റ്റുകളുള്ള ശ്രീലങ്കയിൽ ഏഴ് പോയിൻ്റ് അഞ്ച് ഓർ ആറ് ശതമാനമാണ് മുസ്ലിങ്ങളുള്ളത് പക്ഷേ അവരൊരു ശക്തിയാണ് ആ ശക്തിയെ ആ അവസരത്തിലും അനവസരത്തിലും ഉപയോഗിക്കാൻ ശ്രീനഖയിലെ രാഷ്ട്രീയക്കാർ എപ്പോഴും തുനിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്കും അധികം അപരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ഇന്ത്യയിലും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അവരൊരു വലിയ ശക്തിയായിട്ട് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് അവർ വളർന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും സിംഗള തമിഴ് യുദ്ധം നടന്ന കാലം അന്ന് അത് തികച്ചും വംശീയമായ യുദ്ധമായിരുന്നു അതിന് മതവും ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു അങ്ങനെ ഒരു യുദ്ധത്തിൽ പോലും മൂന്നാമത്തെ ഒരു ഘടകമായി ഉയർന്നു വന്നത് ശ്രീലങ്കൻ തമിഴ് ശ്രീലങ്കൻ മുസ്ലിംസാണ് ഈ ശ്രീലങ്കൻ മുസ്ലിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഭൂരിഭാഗവും തമിഴരായിരുന്നു പക്ഷേ അവർ തമിഴ് ഐഡൻറ്റിറ്റി എന്നതിനപ്പുറം മുസ്ലിം ഐഡൻറ്റിറ്റിയോടെ ചേർന്ന് നിൽക്കുകയും അവരെ ഈ പ്രശ്നത്തിലെ ഒരു മൂന്നാമത്തെ കക്ഷിയായി ശ്രീലങ്കൻ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു ചില വാർത്തകളൊക്കെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ എൽ ടിടിയുടെ യുദ്ധം ചെയ്യാൻ തയ്യാറായ മുസ്ലിം യുവാക്കളുടെ സംഘത്തെ പോലും ശ്രീലങ്കൻ സർക്കാർ അക്കാലത്ത് പരിശീലിപ്പിച്ചിരുന്നു എന്ന് ചില വാർത്തകളുണ്ട് ഇതെല്ലാം തീർച്ചയായിട്ടും ശ്രീലങ്കയുടെ ഭൂപടത്തിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ ശക്തിയായി ശ്രീലങ്കൻ മുസ്ലിം സംഘടനകൾക്ക് ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട് അതിൽ തന്നെ വേരുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നതിൽ യാതൊരു അത്ഭുതവും നമുക്ക് കാണാനില്ല കാരണം ലോകം മുഴുവൻ അത്തരം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുന്നതും അതിൻ്റെ ഏകീകരണം സംഭവിക്കുന്നതും ഒന്നും പുതിയ കാര്യമല്ല അത് ലോകത്തെമ്പാടും സംഭവിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ മറവിൽ തീവ്രവാദ ശക്തികളും ഭീകരവാദികളും ഒക്കെ ഉയർന്നു വരുമ്പോൾ അവരോടെയും ഒരു ഉദാസീന സമീപനം പുലർത്താൻ ചിലപ്പോഴൊക്കെ സർക്കാരുകൾ തയ്യാറാവാറുണ്ട് വളരെ ഷോർട്ട് ടേം വളരെ ചെറിയ കാലയളവിലേക്കുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറ് പക്ഷെ അതിൻ്റെയൊക്കെ ഫലം എന്താകും എന്നുള്ള ഒരു പാഠം കൂടിയാണ് ശ്രീലങ്ക ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുമാത്രമല്ല ശ്രീലങ്കയിൽ ആവശ്യത്തിന് മുന്നറിയിപ്പ് ഇത്തരം ഒരു ഭീകരാക്രമണത്തെക്കുറിച്ച് വളരെ സ്പെസിഫിക്കായ വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് ശ്രീലങ്കയുടെ തന്നെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം സമ്മതിച്ചതാണ് ആ ഒരു മുന്നറിയിപ്പുണ്ടായിട്ടും വേണ്ടവണ്ണം അതിന് നടപടികൾ എടുക്കാൻ ശ്രീലങ്കൻ സർക്കാരിനെ ഒരു പക്ഷേ പ്രേരിപ്പിക്കാതിരുന്നതും ഇത്തരം ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാകാമെന്ന് നമുക്ക് ഊഹിക്കാം